ആയിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്ന സുമിയിൽ കനത്ത ഷെല്ലിംഗ് നടക്കുകയാണ് ഇപ്പോൾ അടിയന്തരമായി എല്ലാ വിദ്യാർത്ഥികളും ബംഗറുകളിലേക്ക് മാറണം എന്ന നിർദ്ദേശം വന്നു കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ഗോപിക സുരേഷ് അവിടെ ചേരുന്നു ഗോപിക എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കുട്ടികൾ ഉള്ളത് ഈ റഷ്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സുമി എന്ന പ്രദേശത്താണ് ഈ സുമി നാഷണൽ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ ഏകദേശം എഴുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികളാണ് ഉള്ളത് അതിൽ മുന്നൂറിൽ പരം മലയാളി വിദ്യാർത്ഥികൾ ഉണ്ട് ഹാർ അതുപോലെ തന്നെയാണ് ഹാർ ഏകദേശം ആറ് അറുന്നൂറോളം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട് അതിൽ പകുതിയും മലയാളി വിദ്യാർത്ഥികൾ ഒക്കെ തന്നെയുണ്ട് പക്ഷേ ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴും കനത്ത ഷെല്ലാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുട്ടികളോട് നിലവിൽ നിങ്ങളുള്ള ഹോസ്റ്റലിൽ തുടരുക മൂന്നലാം കേൾക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ബങ്കറുകളിലേക്ക് മാറുക എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത് കുട്ടികൾ ഏജന്റുമാരുമായി മറ്റും സംസാരിക്കുന്നുണ്ട് ഏജന്റുമാരും കുട്ടികളോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം യാത്രാ സംബന്ധ യാത്രാ സംബന്ധമായ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ സുരക്ഷിതമായി തുടരുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മരിയൂപ്പൂൾ വോൾനോവ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം യുക്രൈൻ്റെ സതേൺ പാർട്ടാണ് അവിടെ അധികം വരുന്ന നമ്മുടെ മലയാളി കുട്ടികളും ഇന്ത്യൻ വിദ്യാർത്ഥികളും ാരും തന്നെയില്ല യുക്രൈനിയൻസ് ആണ് കൂടുതലും അവിടെയുള്ളത് മറ്റ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആൾക്കാരും അവിടെ ഉണ്ട് ഈ ഭാഗങ്ങളിൽ നമ്മുടെ മലയാളികുട്ടികൾ ഇല്ല നമ്മുടെ കുട്ടികൾ ഏറെയും ഉള്ളത് ഈ യുക്രൈന്റെ നോർത്തേൺ പാർട്ടായ റഷ്യയോട് അതിർത്തി പങ്കിടുന്ന സുമി ഹാർക്കീവ് മേഖലകളിലാണ് ഇവിടെ കനത്ത ഷെല്ലാക്രമണം നടക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ അഞ്ചര മണിക്കൂർ വെടിനിർത്തൽ ഒക്കെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു മാർഗമില്ല മരിയപ്പൂളിന്റെ വോൾണോബാഖ മരിയൂപ്പൂൾ തുടങ്ങിയ പ്രദേശങ്ങളാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് സുമി ഹാർക്കേവ് മേഖലകളിൽ ഇപ്പോഴും വലിയ തരത്തിലുള്ള അതായത് ഗോപിക നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതലുള്ള മലയാള വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ കൂടുതലുള്ള ഇടങ്ങളിൽ ഇപ്പോഴും ഷെല്ലാക്രമണം ഒക്കെ തുടരുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകളെ കൂടുതൽ പ്രയാസലാക്കുകയാണല്ലോ ചെയ്യുക ഈ വരും മണിക്കൂറുകളിൽ മറ്റുള്ള ഇടങ്ങളിലേക്ക് കൂടെ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുന്ന പ്രതീക്ഷ നമുക്കുണ്ടല്ലോ ആ പ്രതീക്ഷ ബലം നൽകുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ വേഗത്തിൽ മാറ്റാനാകുമല്ലോ സനീഷ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ റഷ്യ യുക്രൈൻ്റെ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഇനി വരും മണിക്കൂറിൽ ഈ റഷ്യൻ അതിർത്തി പങ്കിടുന്ന മേഖലകൾ അതായത് സുമി ഹാർക്കീവ് മേഖലകളിലൊക്കെ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ആ തരത്തിൽ ഒരു ഹ്യൂമൻ കോറിഡോർ ഒക്കെ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ആ തരത്തിൽ യാത്ര തിരിക്കാൻ സാധിക്കും ഈ തരത്തിൽ എംബസിയും ഏജൻസിയും ഒക്കെ കുട്ടികൾക്ക് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ തയ്യാറായിരിക്കും എപ്പോഴാണ് ാണ് ആ തരത്തിലൊരു അറിയിപ്പ് വരുന്നത് എന്ന് പറയാൻ കഴിയില്ല നിങ്ങൾ തയ്യാറായിരിക്കൂ എന്നാണ് എംബസി മറ്റും കുട്ടികളോട് നൽകുന്ന നിർദ്ദേശങ്ങൾ അതനുസരിച്ച് കുട്ടികൾ അവിടെ തന്നെ തുടരുകയാണ് ഇതുവരെ കുട്ടികൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ രണ്ട് നഗരങ്ങളിൽ മരിയൂപ്പൂൾ മരിയൂപ്പൂൾ വോൾനോവാഖ തുടങ്ങിയ രണ്ട് നഗരങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ മറ്റ് പ്രദേശങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കും സനീഷ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഈ സുമി ഖാർകീവ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഈ പറയുന്ന വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കളിലേക്ക് കുട്ടികളെ എത്തിച്ച് ആ തരത്തിലൊരു രക്ഷാപ്രവർത്തനം അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല കാരണം ഈ സുമിയിൽ നിന്ന് ഡോണസ്കിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഏഴ് മണിക്കൂർ മുപ്പത്തി ഒൻപത് മിനിറ്റ് വേണം ഈ മരിയൂപ്പൂൾ സുമിയിൽ നിന്ന് മരിയൂപ്പൂളിലേക്ക് എത്തണമെങ്കിൽ എട്ട് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വേണം ഹാർക്കീവിൽ നിന്നാണെങ്കിൽ അഞ്ചു മണിക്കൂറിലധികം സമയം വേണം ആ ഈ സുമി ഹാർകീവ് മേഖലകളിൽ നിന്ന് ഈ നോർത്തേൺ പാർട്ടിൽ നിന്ന് സതേൺ പാർട്ടിലേക്ക് കുട്ടികളെ എത്തിച്ച് ആ തരത്തിലുള്ള ഇവാക്വേഷൻ സാധ്യമാകുമോ എന്ന് മനസ്സിലാകുന്നില്ല ഈ തരത്തിൽ ഒരു ആശ്വാസമായ വാർത്തയാണ് ഇനി വരും മണിക്കൂറിൽ ഈ റഷ്യയോട് അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ആ തരത്തിൽ ഒരു രക്ഷാമാർഗം ഉണ്ടാവുകയുള്ളൂ ഈ സുമിയിൽ നിന്നൊക്കെ സുമി നാഷണൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ റഷ്യൻ അതിർത്തിയോട് അതിർത്തിയിലേക്ക് എത്താനുള്ള ദൂരം അതുപോലെ തന്നെയാണ് ഹാർക്കിവിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ മാത്രമാണ് ഈ റഷ്യൻ അതിർത്തിയിലേക്ക് എത്തുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇത്രയും ദിവസമായി അവിടെ കുടുങ്ങി കിടക്കുന്നത് കാരണം ഈ നോർത്തേൺ പാർട്ടിൽ നിന്ന് വെസ്റ്റിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ നീണ്ട നീണ്ട വലിയ ാണ് ഇപ്പോൾ നമുക്കറിയാം നഗരങ്ങൾ എല്ലാം ഈ ഈസ്റ്റും സൗത്തും അതായത് പെട്ടെന്ന് ഈ പറയുന്ന സുമിയിലടക്കം ഹാർകേവിലും സുമിയിലും ഒക്കെ ഈ വെടിനിർത്തൽ ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരെ രക്ഷാപ്രവർത്തനത്തിൽ അവരെ ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കും അല്ലേ അവിടെ കൂടെ ഈ വെടിനിർത്തൽ എല്ലായിടത്തേക്കും വരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റും ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അല്ലേ തീർച്ചയായും സനീഷ് ഇപ്പോൾ വരുന്ന വാർത്തയുടെ നമുക്കുള്ള വലിയ ആശ്വാസം അത് തന്നെയാണ് രണ്ട് നഗരങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു ഒപ്പം തന്നെ ഈ സുമി ഹാർക്കീവ് മേഖലകളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഇവാക്വേഷൻ എത്രയും പെട്ടെന്ന് നടക്കും ഇനി വരും മണിക്കൂറുകളിൽ ആ തരത്തിലുള്ള പ്രഖ്യാപനം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ നയതന്ത്ര ചർച്ചയുടെ ഭാഗമായി ആ തരത്തിലുള്ള ഒരു സമ്മർദ്ദം കൂടി ഉണ്ടാവുകയാണെങ്കിൽ ആ തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കും ആ തരത്തിലുള്ള ഒരു ഇവാക്വേഷൻ സാധ്യമാകുമെന്ന് വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ ഈ ഈ പ്രദേശത്ത് ിൽ ഇപ്പോൾ ഡോണസ്ക് പ്രദേശത്തുള്ള സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ റഷ്യയുടെ അധീനതയിലുള്ള അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ് ഈ പ്രദേശത്ത് ഉള്ള ആൾക്കാരെ അഞ്ചര മണിക്കൂറിനുള്ളിൽ എത്രയും പെട്ടെന്ന് ഇവാക്വേറ്റ് ചെയ്യുക ആ തരത്തിൽ ഹ്യൂമൻ കാഷ്വാലിറ്റി ഏറ്റവും ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കും റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത് ശരി നന്ദി വിവരങ്ങൾ ആശ്വാസമാണ് ഗോപികൾ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ മലയാളി വിദ്യാർത്ഥികൾ ഇല്ല ഉള്ളയിടങ്ങളിലല്ല ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഇത് തുടർ മണിക്കൂറുകളിൽ മറ്റുള്ള ഇടങ്ങളിൽ കൂടെ എല്ലായിടത്തുമായിട്ട് വെടിനിർത്തൽ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ നൽകിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന സുമി ഹാർക്കീവ് തുടങ്ങിയ നമ്മുടെ മലയാളി വിദ്യാർത്ഥികളും ഇന്ത്യൻ വിദ്യാർത്ഥികളുമൊക്കെ ഏറ്റവും കൂടുതലുള്ള ഇടങ്ങളിൽ കൂടെ ഇങ്ങനെ ഒരു വെടിനിർത്തൽ നേരം അഞ്ചഞ്ചര മണിക്കൂർ കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരെ അതിർത്തി കടത്തി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആ സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് ആ നിലക്ക് എപ്പോഴാണ് ഈ മറ്റിടങ്ങളിൽ കൂടെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വരിക എന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ